ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച IMA വളാഞ്ചേരി നിസാർ ആശുപത്രിയിൽ നടന്ന പ്രതിഷേധ സമരം ഡോക്ടർ NM മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും നേരെ നടക്കുന്ന കയ്യേറ്റങ്ങളിലും അക്രമങ്ങളിലും പ്രതിഷേധിച്ച IMA രാജ്യവ്യാപകമായി പ്രതിഷേധ ദിനം ആചരിച്ചു. വളാഞ്ചേരി നിസാർ ആശുപത്രിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം ഡോക്ടർ NM മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ സംഘം കേരളത്തിലെ ഉടനീളം എല്ലാ ഗ്രാമാന്തരങ്ങളിലും പട്ടണങ്ങളിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ടാണ് ഇന്ന് വളാഞ്ചേരി IMA എല്ലാ ആശുപത്രികളിലും നടത്തുന്ന ഭാഗമായിട്ടാണ് ഇന്ന് നിസാർ ഹോസ്പിറ്റലിലും ഈ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനേറ്റവും ആവശ്യമായിട്ട് വരുന്ന ഒരു സന്ദർഭം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്. ഇപ്പോൾ സർക്കാർ ആശുപത്രിയിലുള്ള ഒരു ഡോക്ടറെയാണ് 2 ദിവസം മുമ്പ് ഒരു പോലീസുകാരൻ, ഇവിടുത്തെ എല്ലാ തരത്തിലും നമ്മൾ നോക്കിക്കാണുന്ന ഒരു പോലീസുകാർ, ഇത് രണ്ടുപേരും സത്യത്തിൽ ഈ കോവിഡ് വാരിയേഴ്സ് എന്ന് പറയുന്ന കൂട്ടത്തിലുള്ളതാണ്. ഒരു മരണപ്പെട്ട ഒരു രോഗിയെ കൊണ്ടുവന്ന ഒരു ബ്രോഡ് ഡെഡ് എന്നും നമ്മൾ വിളിക്കുന്ന ഒരു രോഗിയെ കൊണ്ടുവന്നിട്ടാണ് അത്രമൊരു അക്രമം ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ സംഭവിച്ചത്. അപ്പോൾ അത് സാധാരണ പറയാറുണ്ട് കുത്തക മുതലാളിമാർ, കുത്തക മരുന്ന് വ്യാപാരികൾ എന്നല്ല. ഇത് സത്യത്തിൽ ഇതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് സമൂഹത്തിൻ്റെ ഒരു ബാധ്യതയായിട്ട് മാറിയിരിക്കുന്ന ഒരു കാര്യമാണ്. കൃത്യമായിട്ട് ഒരു രോഗം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഒരു പ്രസവം നടക്കുന്നു, ആള് രോഗി മരിക്കുന്നു. അപ്പോൾ അത് സാധാരണ രൂപത്തിൽ പ്രസവം വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. അത് പെട്ടെന്ന് ഒരു രോഗിയുടെ മരണം ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഉണ്ടാകുന്ന ഒരു പ്രതികരണം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, അത് ആളുകളുടെ ഇടയിലും അത്തരം കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവാമെന്നും, ഡോക്ടർമാരെന്ന് പറയുന്നത് ദൈവങ്ങളല്ലെന്നും, ഡോക്ടർമാർ സാധാരണ മനുഷ്യരാണെന്നും, എല്ലാതരം തെറ്റുകളും ഡോക്ടർമാരുടെ ഭാഗത്തും ഉണ്ടാകാം എന്നുമുള്ള ഒരു ഒരു പഠനം കൂടെ അവർക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ധാരണകൾ കൊടുക്കുവാൻ IMA ഭാഗത്തുനിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടാവും. സാമൂഹ്യ സംഘടനകളും ഇതൊരു പൊതു പരിപാടിയായി കണ്ടുകൊണ്ട് മുഴുവൻ ജനങ്ങളും ഒരുമിച്ചിട്ടില്ലെങ്കിൽ ഡിഫൻസീവ് മെഡിസിനിലോട്ട് ഡോക്ടർമാർ പോകേണ്ടി വരും. അത് സാധാരണക്കാർക്കാണ് ബുദ്ധിമുട്ടുണ്ടാക്കുക. ഡോക്ടർമാരായ ദീപു ജേക്കബ്, സാദത് പരീദ്, ദിവ്യ, ഫ്രാൻസിസ് കുര്യൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർമാരും മറ്റ് ഹെൽത്ത് പ്രൊഫഷണൽസും മറ്റ് എല്ലാ പ്രവർത്തകരുടെയും ആവശ്യം നമ്മുടെ സമൂഹത്തിന് ഉണ്ട്. അപ്പം ഈ ഒരു സമയത്ത് ഹെൽത്ത് പ്രൊഫഷണൽസിനെതിരെ ഇങ്ങനൊരു ആക്രമണം എന്ന് പറയുന്നത് തികച്ചും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മറ്റുള്ള നമ്മുടെ സാധാരണ ജനങ്ങളെ പോലെ തന്നെയാണ് ഡോക്ടർമാരും മറ്റ് ഹെൽത്ത് പ്രൊഫഷണൽസും എല്ലാവരും. അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഡോക്ടർമാരും നഴ്സുമാരും എല്ലാ ആൾക്കാരും വളരെയധികം സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് ജനങ്ങളും മനസ്സിലാക്കണം എന്നുള്ളത് തന്നെയാണ്. പിന്നെ നേരത്തെ സാർ പറഞ്ഞതുപോലെ ഒരു ഹെൽത്ത് പ്രൊഫഷണൽസും ഒരു ഡിഫൻസീവ് രീതിയിലോട്ട് പോകേണ്ട ഒരു ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെതിരെ ഇത്തരം ആക്രമണങ്ങൾക്ക് എതിരെ ശക്തമായി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രതിഷേധിക്കുകയാണ്. ഡോക്ടർമാരായ ഷക്കീല മുജീബ്, സൈറ നിസാർ, നിർമ്മല, നബീൽ, സാലി മുഹമ്മദ്, വിജയ്കുമാർ, വസീം, ജോബ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഡേയ്സ് ഓഫ് സെലിബ്രേഷൻ. വേനലിൽ കുളിർമഴയായി കിടിലൻ ഓഫറുകളുടെ ഉത്സവകാലം. 20 സ്മാർട്ട് ടിവികൾ, മെഗാ സമ്മാനം മാരുതി സിയാസ് കാർ, ഒപ്പം സർപ്രൈസ് സമ്മാനങ്ങളും. ഈ ഉത്സവവേളയിൽ പർച്ചേസ് ചെയ്യൂ, ആഭരണങ്ങൾക്കൊപ്പം സൗഭാഗ്യങ്ങളും സ്വന്തമാകട്ടെ. കവിത ഗോൾഡൻ ഡയമണ്ട്സ് സെലിബ്രേഷൻ ബിഗിൻസ് ഹിയർ.